ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി വി എൻ്റർടൈൻമെൻ്റ് എന്നാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് ഹ്യൂണ്ടായിലാണ്, പോപ്പുലർ ഹ്യൂണ്ടായി. കൊല്ലത്താണ് എൻ്റെ സ്ഥലം. കൊല്ലത്ത് കൊട്ടിയത്താണ്, കൊട്ടിയം ഭാഗത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കൊല്ലത്താണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കാണുന്നത് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഇരുന്നായിരിക്കാം, ആലപ്പുഴ ഇരുന്നായിരിക്കാം, അങ്ങനെയുള്ള പല പല ലൊക്കേഷനിൽ ഇരുന്നായിരിക്കാം ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ എവിടെ ഉള്ളവർക്കും ഈ ഒരു ഞാനൊരു കോൺടാക്ട് നമ്പർ താഴെ നൽകിയിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഹ്യൂണ്ടായുടെ ഏത് വണ്ടിക്കും നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ വിളിക്കുക. ഇവിടെ അത്യാവശ്യം പോപ്പുലറിൻ്റെതാണ് ഈ ഒരു ഡീലർഷിപ്പ് വരുന്നത്. അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇവർക്ക് അവൈലബിളാണ്. അപ്പോൾ ഇവിടുന്നെങ്കിലും വാഹനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഏറ്റവും പുതിയ വാഹനമാണ്, ഹ്യൂണ്ടായി എക്സ്റ്റർ എന്ന് പറയും ഈ ഒരു വാഹനം. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ അല്ല. പഞ്ച് വരുന്നുണ്ട്, ഇഗ്നിസ് വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ഒരു എക്സ്റ്റർ എന്ന വാഹനം വന്നു. ഇഗ്നിസ് വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി, അതിനുശേഷമാണ് പഞ്ച് വന്നത്. ഇപ്പോൾ പഞ്ച് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മാസം കൊണ്ട് കണ്ടിന്യൂസ്ലി നല്ല രീതിയിൽ സെയിൽ കൈവരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സ്റ്ററിൻ്റെ വരവോടുകൂടി ആ ഒരു പഞ്ചിൻ്റെ സെയിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വരും മാസങ്ങളിൽ നമുക്കത് കണ്ടറിയാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ വരുന്ന സമയത്ത് സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഹ്യൂണ്ടായി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴും നമ്മളൊരു വാഹനം വന്ന് അതിൻ്റെ ഒരു എതിരാളിയായിട്ട് മറ്റൊരു വാഹനം വരുന്ന സമയത്ത് ഒരു ഉറപ്പായിട്ടും ആ ഒരു വാഹനത്തെ വെല്ലുന്ന രീതിയിൽ തന്നെയായിരിക്കും അടുത്തൊരു വാഹനം വരുന്നത്. അതുപോലെ തന്നെ ഇനി ഈ ഒരു വാഹനവും വരുന്നത് നമുക്ക് ഒരുപാട് ഈ ഒരു വാഹനം നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്യാരക്ടർ ലൈൻസും അത്യാവശ്യം നല്ല മസ്കുലർ ഫീലൊക്കെ ഈ ഒരു വാഹനം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരുപാട് സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് റഫായിട്ട് നമുക്കൊരു വാക്കറൗണ്ട് പോലെ ചെയ്യാം. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഏറ്റവും ഹൈലൈറ്റ് കാര്യം ഒരു പ്രൈസാണ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഈ വാഹനം നമുക്ക് സി എൻ ജിയിലും നമുക്ക് അവൈലബിൾ ആണ്, പെട്രോളിൽ നമുക്ക് വരുന്നുണ്ട്, അതുപോലെ സി എൻ ജിയിലും വരുന്നുണ്ട്. സി എൻ ജി വാഹനം നമുക്ക് മാനുവലിൽ മാത്രമേ ഉള്ളൂ. പെട്രോൾ വാഹനം നമുക്ക് ഓട്ടോമാറ്റിക്കിൽ നമുക്ക് എം ജിയിൽ നമുക്ക് അവൈലബിൾ. അപ്പോൾ ഏതൊക്കെ വേരിയൻസിലാണ് ഓട്ടോമാറ്റിക് വരുന്നത്, അല്ലെ മാനുവൽ വേരിയൻറ്റിൻ്റെ പ്രൈസ് എത്രയാണ്, ഏതൊക്കെ വേരിയൻസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിൽ പ്രൈസാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ പ്രൈസ് എടുത്തിട്ടുള്ളത് എല്ലാ വേരിയൻറ്റിൻ്റെ പ്രൈസും ഞാൻ എഴുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഇത്രയും പ്രൈസ് ഞാൻ കാണാപ്പാടം പഠിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകും. അപ്പോൾ നമുക്കത് നോക്കി തന്നെ പറയാം. ആ ഒരു പ്രൈസിലേക്ക് കിടക്കാം. എക്സ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ബേസ് മോഡൽ ഇ എക്സ് എന്നാണ് പറയുന്നത്. അടുത്ത വേരിയൻറ്റ് ഇ എക്സ് ഓപ്ഷൻ, അത് കഴിഞ്ഞ് എസ് വരുന്നുണ്ട്, എസ് ഓപ്ഷൻ വരുന്നുണ്ട്, എസ് എക്സ് വരുന്നുണ്ട്, എസ് എക്സ് ഓപ്ഷൻ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് വരുന്ന സമയത്ത് എസ് എസ് ഓപ്ഷൻ കണക്ട് വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും ടോപ്പ് എൻഡ്. ഇതിനകത്ത് വരുന്ന സമയത്ത് ഡാഷ് ക്യാമൊക്കെ വരുന്നുണ്ട്, അതിൽ ബ്ലൂലിംഗ് ടെക്നോളജിയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. തൊട്ട് താഴേക്ക് എസ് എസ് ഓപ്ഷനിലേക്ക് ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ഡാഷ് ക്യാമ് ബ്ലൂലിംഗ് നമുക്ക് ഒഴിവാകും. അതുമാത്രമാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ഡാഷ് ക്യാമൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രൈസിലേക്ക് കടക്കാം. ഏറ്റവും ബേസ് ഞാൻ പറഞ്ഞു ഇ എക്സ് എന്ന വാഹനമാണ്. എക്സ്റ്റോറും പ്രൈസ് അല്ല, ഓൺ റോഡ് പ്രൈസ്. ഏകദേശം 717,000 രൂപയാണ് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ്. ഓഫറും കാര്യങ്ങളൊന്നും വരാൻ യാതൊരു സാധ്യതയുമില്ല, കാരണം പുതിയ വാഹനമാണ്. 717 ഓൺ റോഡ് വരുന്നുണ്ട്. അതിന് ശേഷം വരുന്ന വേരിയൻ്റാണ് ഇ എക്സ് ഓപ്ഷൻ. അതിലേക്ക് വരുന്ന സമയത്ത് 746,000 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ വരുന്ന വേരിയൻ്റ് എസ് എന്ന വേരിയൻ്റാണ്. എസ്സിന് 866,000 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതിപ്പോൾ ഏറ്റവും വാല്യൂ ഫോർ മണിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എസ് എന്നൊരു വേരിയൻ്റ് ആയിരിക്കും, കാരണം അത് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഫീച്ചേഴ്സും കാര്യങ്ങളും വരും. പിന്നെ ഏറ്റവും ബേസ് മോഡൽ ആയാലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, കാര്യം അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാ വേരിയൻസിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ 6 എയർ ബാഗ് ബേസ് മോഡലിലുള്ള തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കോമൺ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ബേസ് മോഡലിൽ തൊട്ട് തന്നെ നമുക്ക് ലഭ്യമാണ്. ബേസ് മോഡൽ എടുത്താലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എസ് ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് 883 ഓൺ റോഡ് വരുന്നുണ്ട്. എസ് എക്സ് 951 ഓൺ റോഡ് വരുന്നത്. എക്സ് എക്സ് ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് 1026 ഓൺ റോഡ് വരുന്നുണ്ട്. എക്സ് എക്സ് ഓപ്ഷൻ കണക്ട് ആ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് 1,11,005,000 രൂപയും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതായത് മാനുവൽ വേരിയൻറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് 717 തൊട്ട് തുടങ്ങി 1,11,005,000 രൂപ വരെയാണ് പ്രൈസ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് 1,11,005,000 മാനുവൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇനി ഞാൻ പറഞ്ഞു സി എൻ ജി നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു സി എൻ ജി നമുക്ക് മാനുവൽ മാത്രമേ ഉള്ളൂ. സി എൻ ജി വരുന്നത് 2x2 വേരിയൻസിലാണ്. എസ്സിലും വരുന്നുണ്ട്, എസ് എക്സിലും വരുന്നുണ്ട്. എസ്സിലേക്ക് വരുന്ന സമയത്ത് 979 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എസ് എക്സിലേക്ക് വരുന്ന സമയത്ത് 1,64,000 ആ ഒരു വേരിയൻറ്റിന് ഓൺ റോഡ് വരുന്നത്. അതായത് രണ്ട് വേരിയൻസേ ഉള്ളൂ, എസും എക്സ് എക്സും. അതിൻ്റെ രണ്ടും പ്രൈസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് പോകാം. ഓട്ടോമാറ്റിക്കിൽ പോകുന്ന സമയത്ത് 4 വേരിയൻസിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടുക. എസ്സിൽ വരുന്നുണ്ട്, എസ് എക്സിൽ വരുന്നുണ്ട്, എസ് എക്സ് ഓപ്ഷനിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ എസ് എക്സ് ഓപ്ഷൻ കണക്റ്റിലും വരുന്നുണ്ട്. പ്രൈസിലേക്ക് കടക്കാം. അതായത് ഓട്ടോമാറ്റിക്കിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് എന്ന് പറയുന്നത് എസ് ആണ്. എസ്സിലേക്ക് വരുന്ന സമയത്ത് 947 ഓൺ റോഡ്. അടുത്ത വേരിയൻ്റ് വരുന്ന ഏതാണ്, എസ് എക്സ് 1030 ഓൺ റോഡ്, 1,30,000 ഓൺ റോഡ്. എക്സ് എക്സ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ 1,15,000 ഓൺ റോഡ് പ്രൈസ്. പിന്നെ എസ് എക്സ് ഓപ്ഷൻ കണക്കിലേക്ക് പോകുന്ന സമയത്ത് 1,11,500 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്ററുകൾ നോക്കുന്ന സമയത്ത് ഏകദേശം പ്രൈസ് സെയിം തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് കൂട്ടി ചെയ്തേക്കുന്നത് 599 എക്സ്റ്റോറും പ്രൈസ് വരുന്നത്. അപ്പോൾ പഞ്ചൊക്കെ നോക്കിയാൽ ആ ഒരു സെയിം പ്രൈസ് റേഞ്ച് തന്നെയാണ് പഞ്ചിനും വന്നിട്ടുള്ളത്. പിന്നെ
ഇതിലേക്ക് ഒരു സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ആറ് എയർ ബാഗ് നമുക്ക് നിർബന്ധമായിട്ട് ഇതിൻ്റെ ബേസ് മോഡൽ വരുന്നുണ്ട്. നാല് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉറപ്പായിട്ട് ഇതിൻ്റെ ഒരു ബേസ് മോഡൽ കാണും. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ ഒരു ബേസ് മോഡൽ കാണും. അപ്പോൾ കോമ്പറ്റീറ്റായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ബേസ് മോഡലൊക്കെ വരട്ടെ, നമുക്ക് വീഡിയോ ചെയ്തിടാം. എന്തായാലും ഇപ്പോഴൊന്നും ബേസ് മോഡൽ ഒന്നും കിട്ടത്തില്ല, ഈ ഒരു ടോപ്പ് എൻഡ് കാണിക്കാനേ പറ്റുകയുള്ളൂ. നമുക്കിനി ഡിസൈനിലേക്ക് കിടക്കാം. നിങ്ങൾ ഓവറോൾ നോക്കുന്ന സമയത്ത് നമ്മളിപ്പം കണ്ടിട്ടുള്ളൊരു ഡിസൈൻ എലമെൻ്റ് അല്ലൊക്കെ വന്നിട്ടുള്ളത്, ഒരു പുതുമയുണ്ട്. ഇപ്പം ഗ്രില്ലായാലും അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷനൊക്കെ ആയാലും ഒരു പുതുമയോടെയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഹുഡിൻ്റെ പോർഷൻ നോക്കിയാലും നല്ല രീതിയിൽ ക്യാരക്ടർ ലൈൻസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഹുഡിലായിട്ടാണ് നമ്മുടെ ഹ്യുണ്ടായുടെ ഒരു ലോഗോ പ്ലേസ് ചെയ്തത്. സാധാരണ ഗ്രില്ലിലേക്കാണ് നൽകാറുള്ളത്, പക്ഷേ ഇപ്രാവശ്യം ആ ഒരു ഹുഡിൽ കുറച്ച് ഹൈറ്റിലാണ് ആ ഒരു ലോഗോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വാഹനത്തിൻ്റെ ആ ഒരു പേര്, സാധാരണ നമ്മൾ ഹ്യുണ്ടായുടെ വാഹനങ്ങളങ്ങനെ ഫ്രണ്ട് പോർഷനിൽ അങ്ങനെ പേര് ബാഡ്ജ് ചെയ്തൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ഈ ഒരു വാഹനത്തിൽ അങ്ങനെ നൽകിയിട്ടുണ്ട്. എക്സ്റ്റർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് അവിടെയായിട്ട് പ്ലേസ് ചെയ്തു. പിന്നെ നോക്കുന്ന സമയത്ത് ആ ഒരു ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് താഴ്ഭാഗത്തായിട്ടാണ് നമുക്ക് ആ ഒരു ഗ്രില്ല് പ്ലേസ് ചെയ്ത്. സാധാരണ ഒരു നോർമൽ ഒരു ഗ്രില്ല് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനിലേക്കാണ് വരാറുള്ളത്. പക്ഷേ ഇതിനകത്ത് നോക്കുന്ന സമയത്ത് കുറച്ച് താഴ്ഭാഗത്തേക്ക് ഒരു ക്രിസ്റ്റൽ പോലെ തോന്നിക്കുന്ന ഒരു കളർ ഒരു ഒരു ഡിസൈൻ എലമെൻ്റ് അവിടെ വരുന്നുണ്ട്. കുറച്ച് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് എയറിൻ്റെയൊക്കെ ഉള്ളതായിട്ട് തോന്നത്തില്ല, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ എയറിൻ്റെയൊക്കെ അതിനുള്ളിൽ കൂടി തന്നെ നൽകിയിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് നൽകിയത്. ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കണ്ടിന്യൂ ചെയ്ത് ആ ഒരു ലാമ്പിലേക്ക് വരുന്നുണ്ട്. സ്ക്വയർ ടൈപ്പിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ നൽകിയത്. പ്രൊജക്ടർ ടൈപ്പാണ് ഹെഡ്ലാം യൂണിറ്റ് വരുന്നത്. അതിനുള്ളിൽ തന്നെ ആ ഒരു ക്രോൺ ട്രീറ്റ്മെൻ്റ് ഒക്കെ നൽകിയിട്ടുള്ളത് കാണാം. അതുകൊണ്ട് ഇവിടെ കണ്ടോ, ഈ ഒരു പോർഷനിലാണ് ഡി ആറിൽ വരുന്നത്. ആ ഡി ആറിൻ്റെ ഡിസൈൻ എലമെൻ്റ് ഉണ്ട്, എച്ച് എന്ന രീതിയിലാണ് ആ ഒരു ഡി ആറിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. അതിനുള്ളിൽ തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത്. ആ ടേൺ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡി ആറിൽ ഓഫ് ആവും, ഇതിൻ്റെ കുറച്ച് പുറയിലേക്ക് വരും. അതാണ് അവിടെ തന്നെയല്ല, ഈ ഒരു എച്ചെന്ന രീതിയിലായിരിക്കത്തില്ല ടേൺ ഇൻഡിക്കേറ്റർ കത്തുന്നത്. വേറെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാനുള്ള ഹൈലൈറ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ആ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈൻ കൊള്ളാം. പിന്നെ ഞാൻ താഴ്ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡിസൈൻ എലമെൻ്റ് കണ്ടോ, ആ ഒരു സ്ക്രൂ പോലെ തോന്നിക്കുന്ന രീതിയിലേക്ക് കുറച്ച് എന്താ പറയുക, മസ്കുലർ ഫീൽ തോന്നിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ഡിസൈൻ എലമെൻ്റൊക്കെ നൽകിയിട്ടുള്ളത് ഒക്കെ കൊള്ളാൻ നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ലൊരു എയറിൻ്റെയൊക്കെ താഴ്ഭാഗത്തും നൽകിയിട്ടുണ്ട്. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ടൊന്നുമില്ല. ഹൈലൈറ്റായിട്ട് നമുക്ക് തോന്നിയ കാര്യം, ഒരു പുതുമയുള്ളൊരു ഡിസൈനാണ്, നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട് കൊള്ളാം. ഓവർ നോക്കുന്ന സമയത്ത് ഉള്ള ഒരു മസ്കുലർ ഫീൽ തോന്നുന്നുണ്ട്. ആ ഒരു ഹൈലൈറ്റായിട്ട് പറയുന്നത് ആ ഒരു ക്യാരക്ടർ ലൈൻസ് തന്നെയാണ് നമുക്ക് ആ ഒരു ഫീൽ നൽകുന്നത്. ഇനി സൈഡിലേക്ക് വരാം. ഇതാണ് സൈഡ് പ്രൊഫൈൽ വരുന്നത്. അപ്പോൾ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു ഫ്രണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ ക്യാരക്ടർ ലൈൻസ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അത്യാവശ്യം ബോൾഡായിട്ട് തോന്നുന്നൊരു ഫീൽ വരുന്നുണ്ട്. ആണ് ഈ ഒരു പോർഷനിലേക്ക് വരുന്നത്. ഇവിടെയും നല്ല രീതിയിൽ ക്യാരക്ടർ ലൈൻസ് വരുന്നത്. നമ്മൾ എല്ലാ എസ് യു വി ടൈപ്പ് ഏത് വാഹനം എടുത്താലും നമുക്ക് ഈ ഒരു ബ്ലാക്ക് ലാഡിങ് ചുറ്റും പോകും. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നല്ല രീതിയിൽ നല്ല തിക്നെസ് ഉള്ള രീതിയിൽ തന്നെ ആ ഒരു ബ്ലാക്ക് ലാഡിങ് ഈ ഒരു വാഹനത്തിന് ചുറ്റും പോയിട്ടുണ്ട്. അലോയിലേക്ക് പോയിക്കഴിഞ്ഞാലും രണ്ട് കളറിൻ്റെ ഒരു കോമ്പിനേഷനാണ് അലോയിൽ നൽകിയിട്ടുള്ളത്. കൊള്ളാം, നല്ല രസമുള്ളൊരു ഡിസൈൻ എലമെൻറ്റാണ് നൽകിയത്. സീറ്റിൻ്റെ ടയറാണ് വന്നിട്ടുള്ളത്. ടയർ പ്രൊഫൈലേക്ക് വരുന്ന സമയത്ത് 15 inch ഈ ഒരു വാഹനത്തിൻ്റെ ടയർ, 175/65 R15 ആണ് ഇതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ വരുന്നത്. ഇപ്പോൾ മറ്റുള്ള ഈ സെഗ്മെൻറ്റിൽ വരുന്ന ബാക്കി രണ്ട് വാഹനത്തിന് ഈ ഒരു സെയിം ടയർ പ്രൊഫൈൽ തന്നെ വരുന്നത്. പഞ്ചിന് അങ്ങോട്ട് 16 inch ടയർ എന്തോ വരുന്നുണ്ട്. ഇതിന് 15 വേണം, അത് അത്രമാത്രമുള്ള വ്യത്യാസം എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ക്യാരക്ടർ ലൈൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു റിയർ സൈഡൊക്കെ നമ്മുടെ ടുസോണൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു സൈഡൊക്കെ ഡിസൈൻ ചെയ്തത്. പിന്നെ ഈ ഒരു മിററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് ഈ ഒരു സെയിം ഡിസൈൻ. നമ്മൾ വെന്യൂലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം മിററിൻ്റെ ആ ഒരു ഡിസൈൻ എലമെൻറ്റാണ് ഈ ഒരു പോർഷൻ നൽകിയിട്ടുള്ളത്. ആ ഒരു സി ടൈപ്പ് സി എന്ന് തോന്നുന്ന രീതിയിൽ ആ ഒരു ടേണിൻ്റെ കേട്ട് ആ മിററിൽ തന്നെ പ്ലേസ് ചെയ്തു. ഡുവൽ ടോൺ വാഹനവും നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഡുവൽ ടോൺ വാഹനമല്ല, ഇതിൽ തന്നെ നമുക്ക് ഡുവൽ ടോൺ വാഹനവും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. ഈ ഒരു ഗ്ലാസ് ഏരിയയ്ക്ക് നല്ല വലിപ്പം തോന്നുന്നുണ്ട്. അതെനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. കണ്ടോ, ഈ ഒരു ഗ്ലാസ് ഏരിയക്കൊക്കെ നല്ല വലിപ്പം തോന്നുന്നുണ്ട്. അത് അകത്തിരിക്കുന്നവർക്ക് നല്ലൊരു വിസിബിലിറ്റി നമുക്ക് പുറത്തേക്ക് കിട്ടും എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യമാണ് നല്ലൊരു വലിപ്പം ആ ഒരു ഗ്ലാസ് ഏരിയക്ക് തോന്നിയത്. റൂഫ് റെയിലിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്, കൊള്ളാം, നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ടും. വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാൻ. നമ്മളൊരു ഒരു ഫ്രണ്ടിലത്തെ ഗ്രില്ലിൽ കണ്ട ആ ഒരു ക്രിസ്റ്റൽ പോലത്തെ ആ ഒരു എലമെൻറ്റാണ് ഇവിടെയും നൽകിയിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ റിയർ സൈഡിലേക്ക് വരാം. സ്പോയിലർ നൽകിയിട്ടുണ്ട്. ആ റൂഫ് റെയിലിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു ഡിസൈൻ എലമെൻറ്റ് വന്നത്. ആ ഒരു റൂഫിലേക്ക് കാലം കൊള്ളാം. ഹൈ മൗണ്ട് സ്ലോപ്പ് ലാമ്പ് നൽകിയിട്ടുണ്ട്. ഷാർഫിൻ ആൻറ്റിനെ കാണാം. ഡിഫോഗ ലൈൻസ്, റിയർ വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാം. കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള രീതിയിലാണ് ആ ഒരു റിയർ സൈഡ് പോയേക്കുന്നത്. അതായത് ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള കുറച്ച് ഫ്ലാറ്റായിട്ട് ആ എക്സ്റ്റർ എന്നൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ SX എന്നൊരു വേരിയൻസിൻ്റെ ഒരു പേരും ആ ഒരു പോർഷനിൽ നൽകി. നമ്മൾ ആ ഒരു ഗ്രില്ലിൽ കണ്ട ആ ഒരു സെയിം ക്രിസ്റ്റൽ പോലത്തെ ആ ഒരു ഡിസൈൻ തീം പുറകിലും വരുന്നുണ്ട്. ഹ്യുണ്ടായിട്ട് ബാഡ്ജിങ്ങും വലുതായിട്ട് പ്ലേസ് ചെയ്തു. നമുക്കിനി ബൂട്ടിലേക്ക് വരാം. മോശമില്ലാത്ത രീതിയിൽ ബൂട്ട് സ്പേസ് കമ്പനി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാർസൽ ട്രെയിൻ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. 60-40 സ്പ്ലിറ്റിംഗ് അല്ല സീറ്റിന് വരുന്നത്, ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിൽ നൽകിയിട്ടുള്ളത്. 60-40 അല്ല, ബെഞ്ച് ഫോൾഡിംഗ് തന്നെയാണ്. മോശമല്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസും റിയർ സൈഡിൽ നൽകിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല ഇവിടെ പറയാനായിട്ട്. പിന്നെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒന്നും തുടങ്ങിയിട്ടില്ല, സ്ഥലപരിമിതിയുണ്ട്. ഇവിടെ ഷോറൂമാണ്, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ ആവശ്യം പോലെ ഇട്ടേക്കുന്നത് കാണാം. ഇവിടെ മൂലയിൽ ശകലം സ്ഥലമൊക്കെ ഞങ്ങൾ ഒപ്പിച്ചിട്ടാണ്. ഇവിടെ ഒന്ന് ബൈക്കൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഇവിടുത്തെ നമ്മൾ വണ്ടി വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് ഭംഗികേടായിട്ട് തോന്നും. അതൊക്കെ എല്ലാവരും ക്ഷമിച്ചേക്കുക. ഒരു കാര്യം പറഞ്ഞില്ല, 391 L അടിപ്പിച്ചാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഈ ഒരു ടെയിൽ ലാമ്പ് LED ടെയിൽ ലാമ്പാണ്. അപ്പോൾ ഒരു ഹ്യുണ്ടായിയുടെ ഒരു വാഹനമായതുകൊണ്ട് തന്നെ അതിനെ ഇൻസ്പയർ ചെയ്തായിരിക്കണം അവർ എച്ച് എന്നുള്ളൊരു ഡിസൈൻ നൽകി
കാണിക്കുന്നത് എൽ ഇ ഡി ആണ്. എനിക്കൊന്ന് ഇതും നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് വരുന്നതാണ്. എല്ലാ വേരിയൻസിലും നമുക്കിത് അവൈലബിൾ ആണ്. ബേസ് മോഡൽ തൊട്ട് തന്നെ, പിന്നെ ബേസ് മോഡൽ തൊട്ട് എ ബി എസ് ഇ ബി ഡി തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. എടുത്ത് പറഞ്ഞ കാര്യമില്ല. സ്റ്റാൻഡേർഡ് പറയുന്നത് 6 എയർ ബാഗ് ആണ്ടേ, 6 എയർ ബാഗ് നമുക്ക് എല്ലാ മോഡൽസിലും വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും അവൈലബിൾ ആണ്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും അവൈലബിൾ ആണ്. അവിടെ തന്നെ പയ്യെ ഇങ്ങോട്ട് വരാം. പിന്നെ കീല സെൻട്രി വരും എന്നുള്ളത് പറയേണ്ട, ഇത്രയും കാര്യങ്ങൾ നൽകുമ്പോൾ ഉറപ്പായിട്ട് കീല സെൻട്രി നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതെന്താണെന്നുള്ളത് ഞാൻ എടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കീ എന്തെന്ന്. ഞാൻ നോക്കിക്കോട്ടെ, കീ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏത് ഡിസൈനാണ് നൽകിയിട്ടുള്ളതെന്ന്. പുതുമ അവകാശപ്പെടാനില്ല, ഹ്യൂണ്ടായുടെ വാഹനങ്ങളിൽ കീ എങ്ങനെയാണോ വരുന്നത് ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഒരു കീയിലും നൽകിയത്. ഈ ഒരു ഡോർ പാഡ് കണ്ടോ, ഡോർ പാഡിൽ ഇപ്പം ഞാൻ പൊക്കിപ്പറയത്തക്ക വിധത്തിൽ ഒന്നും തന്നെ വരുന്നത്, നമുക്ക് കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻറ്റ് തന്നെയാണ് ആ ഒരു ഡോർ പാഡിൽ നൽകിയത്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷ് വേണമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, ചില കളർ കളർ മാറും, വണ്ടിയുടെ വാഹനത്തിൻ്റെ കളർ മാറുന്നതിനനുസരിച്ച് ഡാഷ്ബോർഡിൻ്റെ ഒക്കെ ഒരു കളർ തീമിലെ ചെറിയ ചെറിയ വേരിയേഷൻസ്. എനിക്കൊന്ന് 3 ഓപ്ഷൻസ് ഒന്നും നമുക്ക് അവൈലബിൾ ആണ്. കറക്റ്റ് എൻ്റെ ബ്രോഷർ കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഫുള്ളി ഡാർക്ക് ഫിനിഷാണ്, പക്ഷേ വേറെ 1-2 വേരിയൻസിന് 3 ഓപ്ഷൻസ് കൂടി നമുക്ക് അവൈലബിൾ ആണ് ഡാഷ്ബോർഡിൻ്റെ കളർ തീമിൽ. അപ്പോൾ അത് നമുക്ക് വിടാം. ജസ്റ്റ് ഞാൻ അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഫോർ ഡോർ പവറിൻ്റെ വരുന്നുണ്ട്. ഈ ഒരു സ്വിച്ചിൻ്റെ ഡിസൈൻ പാറ്റേൺ ആയാലും അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പുതുമ അവകാശപ്പെടാനായിട്ട് ഒന്നും അവിടെ ഒന്നും തന്നെ വരുന്നില്ല. അകത്തേക്ക് ഇരിക്കാം. നമുക്ക് ഈ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് വളരെയധികം നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിങ് കണ്ടോ, സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതൊരു ഓട്ടോമാറ്റിക് വാഹനം ആയതുകൊണ്ട് പാഡ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് ഡാഷ്ബോർഡൊക്കെ ഞാൻ നല്ലതുപോലെ കാണിച്ച് തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗ്രാൻഡേട്ടനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈനൊക്കെ നൽകിയിട്ടുള്ളത്. കൊള്ളാം, നല്ല പ്രീമിയം. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ട്, നല്ല ചൂട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ സി ഓണായിക്കോട്ടെ. ഓക്കെ, പിന്നൊരു കാര്യം നമുക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പം റിയർ സൈഡിൽ ഇരിക്കുന്ന ആൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് വാണിംഗ് കാണിക്കും. അതായത് റിയർ സൈഡിൽ ഇരിക്കുന്ന ആളും സീറ്റ് ബെൽറ്റ് ഇട്ട് മാത്രമേ ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടുള്ളൂ. നമുക്കിപ്പോൾ കോ പാസഞ്ചർ സീറ്റിൽ ഇരിക്കുന്ന ആളുകൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നമുക്കൊരു ബീപ്പ് സൗണ്ട് കേട്ടോണ്ടെങ്കിൽ അതുപോലെ തന്നെ വാണിംഗ് ഈ ഒരു വാഹനത്തിനുള്ളിൽ നമുക്ക് കേൾക്കും. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. കളർ തീം കണ്ട്, ഫുള്ളി ഡാർക്ക് ഫിനിഷാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റിൽ പുതുമ നമുക്ക് അവകാശപ്പെടാനില്ല, നമ്മൾ കണ്ടിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. പുറമേ നിന്നാണ് ഏറ്റവും കൂടുതൽ പുതുമകൾ നമുക്ക് അവകാശപ്പെടാനായിട്ടുള്ളത്. സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം കൺട്രോൾസ് വരുന്നുണ്ട്, ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഉണ്ട്, ഫുള്ളി ഡിജിറ്റലാണ്. നമുക്ക് ആ ഒരു വെന്യൂവിനെയൊക്കെ ഇൻസ്പയർ എന്നുള്ള രീതിയിലാണ് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നൽകിയിട്ടുള്ളത്. ഫുള്ളി ഡിജിറ്റലാണ്, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താണ് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. അതിൽ തന്നെ ആൻഡ്രോയിഡ് ആപ്പ് കവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ബ്ലൂലിങ് ടെക്നോളജി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിനുള്ളിൽ. കണക്ട് കാർ ഫീച്ചറാണത്. അത് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. താഴേക്ക് പോകുന്ന സമയത്ത് റിവേഴ്സ് ക്യാമറ നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ്. കണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് പല രീതിയിലുള്ളൊരു വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതെ, കിട്ടുന്നുണ്ട്. പല രീതിയിലുള്ളൊരു വ്യൂസും കാര്യങ്ങളും നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ വേറെ കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാനായിട്ടൊന്നുമില്ല. ഓട്ടോമാറ്റിക്കാണ്, ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത്, ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുള്ളത് കാണാം, സി ടൈപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, യു എസ് ബി സ്ലോട്ട് ഉണ്ട്, വയർലെസ് ചാർജർ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ വരുന്നത്. മോശമില്ലാത്ത രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സീറ്റിൻ്റെ ഒരു കളർ തീമൊക്കെ ഉള്ളത് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. ആംബ്രസ്റ്റ് ഇല്ല എന്നുള്ളത് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. അത് കുഴപ്പമില്ല, അത് നമുക്ക് ഒരിത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും ചില ആളുകൾക്ക് ആംബ്രസ്റ്റ് വേണം എന്നൊരു തോന്നൽ വരും. എനിക്ക് തോന്നിയൊരു കാര്യമാണത്. ഇവിടെയും ശകലം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് സൺ റൂഫ് അവൈലബിൾ ആണ്. തുറന്നിട്ടേക്കാം, അത്യാവശ്യം നല്ല വെട്ടമുണ്ട്, ചെയ്യുക തുറന്നിട്ടേ മതിയെന്ന്. ആദ്യമേ സൺ റൂഫ് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു കൺട്രോളാണ് ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തു. വൺ ടച്ച് ആയിട്ട് തന്നെ അത് ഓപ്പൺ ആവുന്നുണ്ട്. ഉള്ള നല്ല പ്രീമിയം രീതിയിൽ തന്നെ ചെയ്തു. ലൈറ്റ്സിൻ്റെ കൺട്രോൾ തന്നെ ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. മിറർ നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഹൈലൈറ്റായിട്ട് പുതുമയായിട്ടും എടുത്ത് പറയത്തക്ക കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ ആയാലും ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ആയാലും അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആയാലും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ആംബ്രസ്റ്റിൻ്റെ ഒരു അഭാവം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി ഓവറോൾ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇനി റിയർ സൈഡിൽ പോകാം. പിന്നെ ഒരു മിറർ കണ്ട, മിറർ നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം. കണ്ട, ഈ ഒരു പോർഷൻ മാനുവലി കൺട്രോൾ ചെയ്യണം. പിന്നെ ഡാഷ് ക്യാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. കണ്ട, ഈ ഒരു വാഹനത്തിനുള്ളിൽ നമുക്ക് ഡാഷ് ക്യാം നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഏറ്റവും ടോപ്പ് എൻ്റെ വാഹനം, അതായത് പുറത്തുനിന്നുള്ള വ്യൂ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അകത്തു നിന്നുള്ള വ്യൂ നമുക്ക് അവൈലബിൾ ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിസ്സായിപ്പോയത് പറയുന്നതിന് വേണ്ടിയിട്ട് അതുകൊള്ള നല്ല രീതിയിൽ തന്നെ അത് പ്ലേസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പല ആളുകളും അത് രണ്ടാമത് ആഡ് ചെയ്യാറുണ്ട് വാഹനം എടുത്തിട്ട്. ഇതിനകത്ത് നമുക്കത് കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് റിയർ സൈഡിൽ കയറാം. മിസ്സിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക്
എടുത്തു പറയത്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് സെക്കൻഡ് റോയിൽ വരത്തില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. സ്പേസ് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം സ്പേസ് വേണം, തൈ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. സ്കൂപ്പിൽ ഇതിൽ ഡിസൈൻ ചെയ്തതുകൊണ്ട് തന്നെ സീറ്റിൽ കയറി തട്ടുന്ന ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അവിടെ തന്നെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, സീറ്റിൽ തന്നെ നമുക്ക് വേറെ ആംബ്രസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മൂന്ന് ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ സ്ലോട്ട് നമുക്ക് മൂന്നെണ്ണമാണ്, മൂന്ന് പേർക്ക് ഇരിക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ നടക്കൊരു ഹെഡ് റെസ്റ്റ് നൽകിയിട്ടില്ല. ഇപ്പോൾ രണ്ട് ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് നൽകിയിട്ടുള്ളത്, അത് കൊള്ളാം. പിന്നെ രണ്ട് AC വെൻറ്റ് നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ അതിൻ്റെ താഴെ തന്നെ ഒരു ചാർജിംഗ് സോക്കറ്റ് വരുന്നുണ്ട്. ഈ താഴ് ഭാഗത്ത് ഈ ഒരു സെൻട്രൽ ടണലൊക്കെ നമുക്ക് കുറച്ച് ഹൈറ്റ് കുറച്ചാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 6 എയർ ബാഗ് ഉണ്ടെന്ന് ഓൾറെഡി എടുത്ത് പറഞ്ഞു. സെൻട്രലായിട്ട് ഒരു ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സൺറൂഫൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്, കുറച്ച് രസമുണ്ട് അത് കാണാനായിട്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് റോയിൽ പറയാം. നമുക്ക് എഞ്ചിനിലേക്ക്, എഞ്ചിൻ ബേ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എഞ്ചിൻ ബേ അത്യാവശ്യം ഒതുക്കി ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം മാക്സിമം സ്പേസ് അകത്തേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അവർ ഈ ഒരു എഞ്ചിൻ ബേ അത്യാവശ്യം ഒതുക്കി ചെയ്തത്. പെട്രോൾ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അല്ല സോറി, പെട്രോളും വരുന്നത് CNG ഉണ്ട്. ഇതിപ്പോൾ പെട്രോൾ ഓപ്ഷനാണ് കിടക്കുന്നത്. 1.2 ഫോർ സിലിൻഡറാണ് എഞ്ചിൻ വരുന്നത്. 83 PS 113 NM ടോർക്കും വാഹനത്തിന് വരുന്നുണ്ട്. ഏകദേശം ഒരു 19.4 km എഞ്ചിനാണ് വാഹനത്തിന് കമ്പനി പറയുന്നത്. മൈലേജ് ഒരു 19.4 പറയുന്ന സമയത്ത് ഏകദേശം ഒരു 16 ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേറെ കാര്യങ്ങളൊന്നും നമുക്കിതിനകത്ത് പറയാനായിട്ടൊന്നുമില്ല. ഫോർ സിലിൻഡർ എഞ്ചിനാണ്, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ പഞ്ചിലോട്ട് വരുന്ന സമയത്ത് 3 സിലിൻഡർ മാത്രമാണ് വരുന്നത്, നമുക്ക് 4 സിലിൻഡറാണ്. പിന്നെ ഒരുപാട് സെഗ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനുള്ളിൽ വരുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു എക്സ്റ്റർ, അതായത് ഹ്യുണ്ടായി എക്സ്റ്റർ എന്ന് പറഞ്ഞ ഒരു വാഹനം. നല്ലൊരു പുതുമയുള്ളൊരു ഡിസൈൻ എലമെൻ്റാണ് നൽകിയിട്ടുള്ളത്. അത് നമുക്കിപ്പോൾ പഞ്ചൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് എന്താ പറയുക, പ്ലെയിൻ ആയിട്ടാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. അതായത് ഒരുപാടങ്ങ് ക്യാരക്ടർ ലൈൻസ് അങ്ങനെയൊന്നുമില്ല, ഒരുപാട് പ്ലെയിൻ ആയിട്ടാണ്. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ക്യാരക്ടർ ലൈൻസൊക്കെ ആ ഒരു വാഹനത്തെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാണുന്നതിനൊരു മസ്കുലാർ ഫീലും കുറച്ച് വാഹനം കുറച്ച് സ്ട്രോങ് ആണെന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാനായിട്ട്. ഒരുപാട് പുതുമയുള്ളൊരു വാഹനമാണ്, പരിഗണിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നിങ്ങൾക്ക്. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. വാഹനം ഒന്ന് ഓടിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഓരോരുത്തരുടെ ചോയ്സാണത്. എല്ലാ വാഹനവും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിനെ ഇഷ്ടപ്പെടാത്തവർ കാണാം, ഇഷ്ടപ്പെടുന്നവർ കാണാം, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം വാഹനം നേരിട്ട് ഒന്ന് കാണുക, വീഡിയോസിലൂടെ കാണാതെ നേരിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക എപ്പോഴും. വേറെ ഒന്നുമില്ല പറയാം. ഇത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം നല്ല രീതിയിൽ പറഞ്ഞു എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണത്, സമയത്തിൻ്റെ ഒരു കുറവുണ്ട്. ഞാൻ മിക്കവാറും ഇത് വീഡിയോ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. കാര്യം ജോലി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പലപ്പോഴും വീഡിയോ എടുക്കാൻ വരുന്നത്. 5:30 എനിക്ക് ജോലിയുണ്ട്. അപ്പം അതിന് ശേഷം വീഡിയോ എടുക്കാൻ വരുന്നതുകൊണ്ടാണ് ഈ ഒരു സന്ധി ആവുന്നത്. കുറച്ച് പെട്ടെന്ന് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും, അതുകൊണ്ടാണ്. അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. വേറെ ഒന്നുമില്ല പറയാം. ഇത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.